ഭാരതം എല്ലാ മനുഷ്യർക്കും വാസയോഗ്യമായിടം. ഒരു രാജ്യത്തിന്റെയും അതിന്റെ പരമാധികാരത്തെയും ആക്രമിക്കാത്ത മഹത്തായ രാജ്യം. ഭാരതീയൻ എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ് മറ്റെന്തിനേക്കാളും. നാനത്വത്തിൽ ഏകത്വം നമ്മുടെ മാത്രം പ്രത്യേകത. മതരാഷ്ട്രമെന്ന് വിളിക്കാൻ ആഗ്രഹിക്കപ്പെടാത്ത എല്ലാ മതത്തെയും മാറോട് ചേർക്കുന്ന രാജ്യം. അത് നമ്മെപ്പോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നത് ലോകത്തിന് മുന്നിലുള്ള നമ്മുടെ പ്രാധാന്യത്തെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ലോകത്തിൽ മറ്റു മതങ്ങളെയും അംഗീകരിക്കുന്ന ഏക രാജ്യമാണ് ഇന്ത്യയെന്ന് ഇസ്രായേൽ അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയിൽ മറ്റു മതങ്ങളോട്, പ്രത്യേകിച്ച് വൈദേശിക സെമറ്റിക് മതങ്ങളോട് യാതൊരുവിധ വേർതിരിവും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും മതവിദ്വേഷത്തിന്റെ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്നും ഇത് ലോകത്തെ മറ്റൊരു രാജ്യത്തും കാണാനാകില്ലെന്നും ഇസ്രായേൽ സ്ഥാനപതി നോർഗിലോൺ പറഞ്ഞു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കെട്ടുറപ്പ് സമാനതകളില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 30-ാം വർഷം ആഘോഷിക്കുന്നതിന്റെ സന്തോഷവും ഗിലോൺ പങ്കുവച്ചു. 1992 ജനുവരി 29-നാണ് ഇന്ത്യ ഇസ്രായേൽ സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. ഇതിന്റെ സ്മരണാർത്ഥം സ്റ്റാർ ഡേവിഡ് എന്ന ഇസ്രായേലിന്റെ ഔദ്യോഗിക മുദ്രയും ഇന്ത്യയുടെ അശോക ചക്രവും ചേർത്തുള്ള സംയുക്ത ലോഗോയും ഇസ്രായേൽ പുറത്തിറക്കി. ജൂത സമൂഹം ലോകത്തിലെല്ലായിടത്തും കടുത്ത അവഗണനയും ആക്രമണവും നേരിട്ടവരാണ്. എന്നാൽ ഇന്ത്യയുടെ 2000 വർഷത്തെ ജൂത സമൂഹവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെവിടെയും അത്തരമൊരു കറുത്ത ഏടില്ലെന്നതാണ് ഇസ്രായേലിന് ഇന്ത്യയെ പ്രിയങ്കരിയാക്കുന്നതെന്നും ഗിലോൺ വ്യക്തമാക്കി. ലോകമഹായുദ്ധ സമയത്ത് വീരമൃത്യു വരിച്ച 900 ഇന്ത്യൻ സൈനികർ ഇസ്രായേലിന്റെ മണ്ണിലാണ് ഉറങ്ങുന്നത്. അവരുടെ സ്മാരകം ഏറെ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നുണ്ടെന്നും ഗിലോൺ പറഞ്ഞു. ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻ ഗുറിയോന്റെ മുറിയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ജനാധിപത്യത്തോടും ഇന്ത്യയോടും ഇസ്രായേലിനോടും സ്നേഹം കാണിക്കുന്നതാണ് ആ ബഹുമാനമെന്നും ഗിലോൺ കൂട്ടിച്ചേർത്തു. 10 ആണ്ടുകൾക്ക് ശേഷം നാടിനെ സ്നേഹിക്കുന്ന ശക്തരുടെ ഭരണത്തിൽ ഇന്ത്യ വികസന കുതിപ്പ് നടത്തുമ്പോൾ ഭാരതത്തെ കൂടുതൽ അറിയുകയാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.